ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ബിന്ദു വിനോദ്. പരമ്പരാഗത ഔഷധങ്ങളുടെ ആഗോള കേന്ദ്രം ഗുജറാത്തിലെ ജാംനഗറിൽ സ്ഥാപിക്കാനുള്ള ലോകാരോഗ്യ സംഘടനയുടെ തീരുമാനം ഇന്ത്യയ്ക്ക് ലഭിച്ച വലിയ അംഗീകാരമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നമ്മുടെ രാജ്യത്തിന്റെ പരമ്പരാഗത ചികിത്സാ രീതികളും ഔഷധങ്ങളും അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ നേടുന്നതിന് ഈ പദ്ധതിയിലൂടെ സാധിക്കുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. ദേശീയ നഗര ഉപജീവന ദൌത്യം സ്പാർക്ക് മുൻനിര പട്ടികയിൽ കേരളത്തിന് പുരസ്കാരം ലഭിച്ചത് സംസ്ഥാനത്തെ കുടുംബശ്രീ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കുടുംബശ്രീ പ്രവർത്തകർക്ക് കൂടുതൽ മികവോടെ മുന്നോട്ടു പോകാൻ പുരസ്കാരം പ്രചോദനമാകട്ടെ എന്ന് മുഖ്യമന്ത്രി ആശംസിച്ചു. പദ്ധതി നിർവഹണത്തിന്റെ മികവ് പരിഗണിച്ച് കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയം ദേശീയ തലത്തിൽ എല്ലാ വർഷവും നൽകുന്ന സ്പാർക്ക് റാങ്കിംഗിൽ ആദ്യമായാണ് കേരളം ഒന്നാമതെത്തുന്നത്. ബസ് ചാർജ് വർധനയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന സമരത്തിൽ നിന്ന് സ്വകാര്യ ബസ് ഉടമകളുടെ സംഘടനകൾ പിന്മാറണമെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു. സംഘടനകളുമായി നടന്ന ചർച്ചയുടെ ഫലമായി നിരക്ക് പുനഃപരിശോധനാ സമിതി രൂപീകരിക്കുകയും സമിതിയുടെ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. റിപ്പോർട്ട് പരിശോധിച്ച് ഉചിതമായ തീരുമാനം വരാനിരിക്കെ ഇപ്പോൾ നടത്തുന്ന സമരം അനവസരത്തിലുള്ളതാണെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. പെൻഷൻ പറ്റുന്ന അധ്യാപകരിൽ സൌജന്യ സേവനം നൽകാൻ താൽപര്യമുള്ള അധ്യാപകരെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഉപയോഗപ്പെടുത്തുന്നത് പരിഗണനയില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി. അധ്യാപകരുടെ കഴിവുകൾ തുടർന്നും പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. തിരുവനന്തപുരത്ത് സംസ്ഥാന അധ്യാപക അവാർഡുകൾ വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാർച്ച് 28-29 തീയതികളിലായി നടക്കുന്ന പൊതുപണിമുടക്കുമായി ബന്ധപ്പെട്ട് അവശ്യ സർവീസുകൾ അയക്കുന്നതിന് KSRTC ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. ആശുപത്രികൾ, എയർപോർട്ടുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ എന്നിവിടങ്ങളിലേക്കുള്ള അത്യാവശ്യ സർവീസുകൾ പരമാവധി ക്രമീകരിക്കുന്നതാണ്. ക്രമസമാധാന പ്രശ്നങ്ങളില്ലാതെ പോലീസ് സഹായത്തോടെയും നിർദ്ദേശപ്രകാരവും ജീവനക്കാരുടെ ലഭ്യത അനുസരിച്ചും ട്രാഫിക് ഡിമാൻഡ് അനുസരിച്ചും മറ്റ് പ്രധാന റൂട്ടുകളിൽ സർവീസുകൾ അയക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിച്ചു. പൊതുപണിമുടക്കിന് മുൻപ് ഞായറാഴ്ച സാധാരണയിൽ കൂടുതൽ സർവീസുകൾ അയക്കുന്നതിനും പണിമുടക്ക് കഴിഞ്ഞ് മാർച്ച് 30 ബുധനാഴ്ച പരമാവധി സർവീസുകളും അഡീഷണൽ സർവീസുകളും ആവശ്യാനുസരണം അയക്കുന്നതിനും യാത്രക്കാർക്ക് പരമാവധി യാത്രാ സൌകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനും ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സിൽവർ ലൈൻ പദ്ധതി അനുമതി സംബന്ധിച്ച് പ്രധാനമന്ത്രിയിൽ നിന്ന് ഉറപ്പ് ലഭിച്ചുവെന്നത് മുഖ്യമന്ത്രിയുടെ വ്യാജ പ്രചാരണമാണെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. തിരുവനന്തപുരം കരിക്കകത്ത് സിൽവർ ലൈൻ പദ്ധതിയുടെ ഭാഗമായി കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിടുന്ന ജനങ്ങളെ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. അനുമതി ലഭിച്ചുവെന്ന് പറഞ്ഞ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് മുഖ്യമന്ത്രിയെന്നും വി മുരളീധരൻ പറഞ്ഞു. പദ്ധതിക്കെതിരെ ജനരോഷമുണ്ടെന്നും ഏറെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന പദ്ധതിക്ക് 1 ലക്ഷം കോടിയെങ്കിലും ചിലവ് വരുമെന്നും കേന്ദ്ര റെയിൽവേ മന്ത്രി വിശദീകരിച്ചിട്ടുണ്ടെന്ന് ശ്രീ വി മുരളീധരൻ അറിയിച്ചു. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജനയുടെ കാലാവധി 6 മാസത്തേക്ക് കൂടി ദീർഘിപ്പിച്ച് കേന്ദ്ര സർക്കാർ. കേന്ദ്രമന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. 2022 സെപ്റ്റംബർ വരെ പദ്ധതി തുടരുമെന്ന് സർക്കാർ അറിയിച്ചു. ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ഭാഗമായി ദരിദ്ര ജനവിഭാഗങ്ങൾക്ക് സൌജന്യ ഭക്ഷ്യധാന്യം വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന. പദ്ധതി പ്രകാരം ഗുണഭോക്താക്കൾക്ക് പ്രതിമാസം 5 കിലോ ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കുന്നു. റേഷൻ കാർഡുകളിലൂടെ ലഭിക്കുന്ന ഭക്ഷ്യധാന്യങ്ങൾക്ക് പുറമെയാണ് ഇത്. കോവിഡ് കാലഘട്ടത്തിൽ പ്രഖ്യാപിച്ച പദ്ധതിയിലൂടെ 80 കോടിയിലധികം ജനങ്ങൾക്ക് ഇതിന്റെ ഗുണഫലങ്ങൾ ഇന്നും ലഭിക്കുന്നു. സംസ്ഥാനത്തെ റേഷൻ കടകൾ നാളെ തുറന്നു പ്രവർത്തിക്കുമെന്ന് ഭക്ഷ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. 28-29 തീയതികളിൽ പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളതിനാൽ റേഷൻ കടകൾ തുറന്നു പ്രവർത്തിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഈ തീരുമാനം. പക്ഷിപ്പനിയെ തുടർന്ന് നഷ്ടം നേരിട്ട കർഷകർക്ക് സമയബന്ധിതമായി നഷ്ടപരിഹാരം നൽകാൻ സർക്കാരിന് സാധിച്ചെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. പക്ഷിപ്പനി മൂലം താറാവുകൾ നഷ്ടമായ കർഷകർക്കുള്ള ധനസഹായ വിതരണവും സെമിനാറും ആലപ്പുഴ കാരിച്ചലിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. നിർബന്ധമായി മാസ്ക് ധരിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, സാമൂഹിക അകലം പാലിക്കുക, പൊതു ഇടങ്ങളിൽ ഇരട്ട മാസ്ക് ശീലമാക്കുക, ലഭ്യമാകുന്ന ആദ്യ അവസരത്തിൽ തന്നെ വാക്സിൻ സ്വീകരിക്കുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075, സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ 0471255205, ദിശയുടെ 1056 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. തിരുവനന്തപുരം നഗരസഭാ ബജറ്റ് ചർച്ചയ്ക്കിടെ BJP കൌൺസിലർമാർക്കെതിരെ LDF കൌൺസിലർമാർ നടത്തിയ ആക്രമണത്തെ അപലപിക്കുന്നതായി മേയർ ആര്യ രാജേന്ദ്രൻ പ്രസ്താവനയിൽ അറിയിച്ചു. ജനാധിപത്യപരമായ ചർച്ചകൾക്കോ സംവാദങ്ങൾക്കോ തയ്യാറാകാതെ അക്രമം നടത്തുന്നത് ഫാസിസ്റ്റ് നിലപാടാണെന്ന് മേയർ കുറ്റപ്പെടുത്തി.
മറയൂരിലെ ചന്ദനക്കാടുകളിൽ നിന്ന് ശേഖരിക്കുന്ന വിത്തുകൾ കൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ചന്ദനത്തൈകളുടെ വിൽപ്പന ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി ആന്റണി മുനിയറ. ഒരു ചന്ദനച്ചെടിക്ക് 75 രൂപയാണ് വില. ഈ സാമ്പത്തിക വർഷം 5000 ചന്ദനത്തൈകളാണ് വിറ്റഴിച്ചത്. ചന്ദനം വീട്ടിൽ വളർത്തുന്നതിന് ഇപ്പോൾ നിയമ തടസ്സമില്ല. പ്ലാന്റേഷനായും വളർത്താം. മരം നടാമെങ്കിലും മുറിക്കാൻ സർക്കാരിന്റെ അനുമതി നേടിയാൽ മതി. കൃഷി ആരംഭിക്കുമ്പോഴും വനംവകുപ്പ് ഉൾപ്പെടെയുള്ള സർക്കാർ സംവിധാനങ്ങളെ അറിയിക്കണം. ചന്ദനം നട്ടുപരിപാലിക്കുന്നയാൾക്ക് ചന്ദനമരത്തിന്റെ വിലയുടെ 95% വരെ ലഭിക്കും. വനംവകുപ്പിന്റെ അനുമതിയില്ലാതെ ചന്ദനമരം മുറിച്ച് കടത്തുന്നത് 5 വരെ തടവുശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. IPL 2020 ക്രിക്കറ്റിന്റെ ആദ്യ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടുന്നു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ചെന്നൈ 18.5 ഓവറിൽ 100 നേടിയിട്ടുണ്ട്. സഹകരണ മേഖലയെ തകർക്കാൻ ശ്രമിക്കുന്നത് ജനങ്ങളുടെ പ്രയാസങ്ങളെ ചൂഷണം ചെയ്യുന്ന ശക്തികളാണെന്നും ഇവർ ലാഭം മാത്രം ലക്ഷ്യമാക്കി സാമൂഹിക പ്രതിബദ്ധതയില്ലാതെ പ്രവർത്തിക്കുകയാണെന്നും മന്ത്രി PA മുഹമ്മദ് റിയാസ്. അമ്പലവയലിൽ കേരള സഹകരണ വികസന ക്ഷേമനിധി ബോർഡ് നടപ്പിലാക്കുന്ന ഫയൽ തീർപ്പാക്കൽ അദാലത്തും റിസ്ക് ഫണ്ട് ധനസഹായ വിതരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് ഇന്ന് 496 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 693 പേർ രോഗമുക്തി നേടി. 16,883 സാമ്പിളുകൾ പരിശോധിച്ചു. ഇന്ന് കോവിഡ് മരണം ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നേരത്തെയുള്ള 141 മരണം കൂടി പട്ടികയിൽ ഉൾപ്പെടുത്തിയതോടെ സംസ്ഥാനത്തെ ആകെ കോവിഡ് മരണം 67,772. മലപ്പുറം ജില്ലയിൽ ആദ്യമായി സംഘടിപ്പിക്കുന്ന സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് ആവേശമാകാൻ സന്തോഷാരവം ജില്ലാതല വിളംബര ജാഥ March 30-31 April 1 തീയതികളിൽ ജില്ലയിൽ പര്യടനം നടത്തും. 30 രാവിലെ മലപ്പുറം ടൌൺഹാളിൽ നിന്ന് ആരംഭിക്കുന്ന വിളംബര ജാഥ കായികമന്ത്രി വി അബ്ദുറഹ്മാൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. വിവിധതരം വെല്ലുവിളികൾ നേരിടുന്ന സ്ത്രീകൾക്ക് സർക്കാർ സേവനങ്ങൾ ഉറപ്പാക്കുന്ന മിത്ര 181 ഹെൽപ്പ് ലൈൻ ശക്തിപ്പെടുത്തുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കൂടുതൽ സ്ത്രീകൾക്ക് സഹായകരമാകുന്ന രീതിയിൽ സേവനം വിപുലപ്പെടുത്തുന്നതാണ്. 181 എന്ന ടോൾ ഫ്രീ നമ്പരിലൂടെ വനിതകൾക്ക് എല്ലാ മേഖലയിലെയും വിവരാന്വേഷണവും അത്യാവശ്യ സേവനങ്ങളും 24 മണിക്കൂറും ലഭ്യമാക്കിയിട്ടുണ്ട്. ഈ പദ്ധതി ആരംഭിച്ചിട്ട് March 27 5 പൂർത്തിയാകുന്നു. ഇതുവരെ 1.25 പേർക്ക് പൂർണ്ണ സേവനം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. സിൽവർ ലൈൻ പദ്ധതിക്ക് കേന്ദ്രം അനുമതി നൽകില്ലെന്ന് BJP അഖിലേന്ത്യാ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടി. സിൽവർ ലൈനിനെതിരെ BJP പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുന്നന്താനത്തുനിന്നും മല്ലപ്പള്ളിയിലേക്ക് നടന്ന പദയാത്ര ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 5,000 crore ചെലവിൽ നിർമ്മിച്ച കൊച്ചി മെട്രോ ദിവസം 1 crore നഷ്ടത്തിലാണെന്നും കേരയിൽ നടപ്പായാൽ ദിവസം 25 crore നഷ്ടമുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം സിയാൽ വിങ്സ് ഇന്ത്യ 2022 കോവിഡ് ചാമ്പ്യൻ പുരസ്കാരത്തിന് അർഹരായി. വ്യോമയാന മേഖലയിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ബിസിനസ് സമ്മേളനമാണ് വിങ്സ് ഇന്ത്യ 2022. കോവിഡ് കാലത്ത് കൊച്ചി വിമാനത്താവളത്തിൽ സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കുന്നതിനായി നടപ്പിലാക്കിയ മിഷൻ സേഫ് ഗാർഡിംഗ് എന്ന പദ്ധതി മുൻനിർത്തിയാണ് സിയാലിന് പുരസ്കാരം ലഭിച്ചത്. സംസ്ഥാന മന്ത്രിസഭയുടെ 1 വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായി ജില്ലയിൽ May 15-22 വരെ കനകക്കുന്നിൽ വച്ച് വിപുലമായ പ്രദർശന വിപണനമേള നടത്തുന്നതിന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷനായി സംഘാടക സമിതിക്ക് രൂപം നൽകി. March 30 വരെ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഉച്ചയ്ക്ക് 2 മുതൽ രാത്രി 10 വരെയുള്ള സമയത്താണ് ഇടിമിന്നലിനുള്ള സാധ്യത കൂടുതൽ. ഈ സമയത്ത് കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സിനിമാ മേഖലയിൽ ആഭ്യന്തര പരാതി പരിഹാര സമിതി രൂപീകരിക്കുമെന്ന് വനിതാ കമ്മീഷന് സിനിമാ സംഘടനകളുടെ ഉറപ്പ്. എല്ലാ പ്രൊഡക്ഷൻ യൂണിറ്റുകളിലും രജിസ്ട്രേഷൻ നടപടികൾ കൈക്കൊള്ളുന്ന അവസരത്തിൽ തന്നെ ഫിലിം നിർമ്മാണ യൂണിറ്റുകളിൽ ആഭ്യന്തര പരാതി സമിതി രൂപീകരിച്ചു എന്ന് ഉറപ്പുവരുത്തി മാത്രമേ രജിസ്ട്രേഷൻ നൽകുവെന്നാണ് സംഘടനാ ഭാരവാഹികൾ വനിതാ കമ്മീഷനെ അറിയിച്ചത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @AllIndiaRadioNews തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AERNews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.